ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ രശ്മി ഏലിയാസ് എൽ ഡി സി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഹെൽപ്പ്ഫുള്ളാകുന്ന രീതിയിൽ ഇന്ന് മുതൽ പുതിയ സിലബസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് സോ അതിലെ ആദ്യത്തെ ടോപ്പിക്കായിട്ടുള്ള നമ്പേഴ്സ് അതായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതുപോലെ ഈ ചാനൽ യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക ക്ലാസ്സിലേക്ക് കടക്കാം സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്പേഴ്സിനെ പറ്റിയിട്ടാണ് എല്ലാവർക്കും അറിയാം വളരെ സിമ്പിൾ ടോപ്പിക്കാണ് സോ പല തരത്തിലുള്ള നമ്പേഴ്സ് ഉണ്ട് അല്ലേ ഏതാണ് എണ്ണൽ സംഖ്യകൾ ഇരട്ട സംഖ്യകൾ ഒറ്റ സംഖ്യകൾ അങ്ങനെ പല തരത്തിലുള്ള നമ്പേഴ്സ് ഉണ്ട് സോ ഓരോന്നും എന്താണെന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം സോ ആദ്യത്തെ ടൈപ്പ് നമ്പേഴ്സാണ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ എണ്ൽ സംഖ്യകൾ എണ്ൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ നോർമലി എണ്ണെന്ന് എങ്ങനെയാണ് വൺ ടു ത്രീ അങ്ങനല്ലേ സോ വൺ ടു ത്രീ എക്സെട്ര അതിനെയാണ് നമ്മൾ എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത് അടുത്ത ടൈപ്പ് നമ്പേഴ്സാണ് ഹോൾ നമ്പേഴ്സ് അല്ലെങ്കിൽ അഖണ്ഡ സംഖ്യകൾ സോ അഖണ്ഡ സംഖ്യകളും നാച്ചുറൽ നമ്പേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും ഒന്ന് രണ്ട് മൂന്ന് നാല് എക്സെട്ര എന്നാൽ അഖണ്ഡ സംഖ്യകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സീറോയിൽ നിന്നാണ് സീറോ വൺ ടു ത്രീ ഫോർ എക്സെട്ര ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം ആദ്യത്തെ ഇരുപത് എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുക സോ ആദ്യത്തെ ഇരുപത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എത്ര നമ്പറിൻ്റെ ആണോ കണ്ടുപിടിക്കേണ്ടത് അത് ഇൻറ്റു അതിൻ്റെ കൂടെ ഒന്നുകൂടി കൂട്ടുക എന്നിട്ട് ഡിവൈഡ് ബൈ ടു ചെയ്യുക അതായത് ഇവിടെ ഇരുപത് എണ്ണൽ സംഖ്യകളല്ലേ അതുകൊണ്ട് ഇരുപത് ഇൻറ്റു ഇരുപതിൻ്റെ കൂടെ ഒന്നുകൂടി കൂട്ടുമ്പോൾ ഇരുപത്തിയൊന്ന് ഡിവൈഡഡ് ബൈ ടു ചെയ്യുക ഇനി സിംപ്ലിഫൈ ചെയ്യുക രണ്ടും ഇരുപതും വെട്ടിക്കുറയ്ക്കുമ്പം പത്തൊന്ന് വരും ഇരുപത്തൊന്ന് ഇൻറ്റു പത്തൊന്ന് പറയുന്നത് ഇരുന്നൂറ്റി പത്തൊന്ന് ആൻസർ കിട്ടും ഇനി ഇതേ മോഡൽ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം ആദ്യത്തെ നൂറ് എണ് സംഖ്യകളുടെ തുക സോ ആദ്യത്തെ നൂറ് എണ്ണൽ സംഖ്യകളാണ് സോ എന്ത് ചെയ്താൽ മതി നൂറ് ഇൻറ്റു നൂറിൻ്റെ കൂടെ ഒന്ന് കൂട്ടുമ്പോൾ നൂറ്റൊന്ന് ഡിവൈഡഡ് ബൈ ടു ചെയ്യുക ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നൂറ്റൊന്ന് ബൈ ടു എന്ന് പറയുന്നത് എത്രയാ നൂറിൻ്റെ പകുതി അമ്പതാണ് ഒന്നിൻ്റെ പകുതി പോയിൻ്റ് ഫൈവ് സോ അമ്പത് പോയിൻറ്റ് അഞ്ചെന്ന് വരും ഇൻറ്റു ഹൺഡ്രഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും അയ്യായിരത്തി അൻപതെന്ന് കിട്ടും സോ ഓർത്തുവെക്കിയ ആദ്യത്തെ എൻ എണ്ണ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ടു ചെയ്താൽ മതി അടുത്ത ടൈപ്പ് നമ്പേഴ്സാണ് ഈവൻ നമ്പേഴ്സ് അല്ലെങ്കിൽ ഇരട്ട സംഖ്യകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇരട്ട ടു ഫോർ സിക്സ് എയ്റ്റ് എക്സെട്ര സംഖ്യകൾ എന്ന് പറഞ്ഞാൽ രണ്ടു കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് അതാണ് ഇരട്ട സംഖ്യകൾ അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സ് ഇനി ഒരു നമ്പർ ഈവൻ നമ്പർ ആണോ എന്ന് എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എത്ര വലിയ നമ്പറാണെങ്കിലും അതിലെ അവസാനത്തെ നമ്പർ നോക്കുക അതിനെ രണ്ടു കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക അങ്ങനെയാണെങ്കിൽ അത് ഈവൻ നമ്പർ ആയിരിക്കും അടുത്ത നമ്പേഴ്സാണ് സംഖ്യകൾ അല്ലെങ്കിൽ ഓഡ് നമ്പേഴ്സ് ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് എക്സെട്ര അതായത് രണ്ടു കൊണ്ട് ഹരിക്കാൻ പറ്റാത്ത നമ്പേഴ്സിനെയാണ് ഒറ്റ സംഖ്യകൾ അഥവാ ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇനി ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കാം ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുക ഇവിടെ ഒന്ന് മുതൽ മുപ്പത് എന്ന് പറഞ്ഞാൽ മുപ്പതിൻ്റെ പകുതി പതിനഞ്ച് ഒറ്റ സംഖ്യകളും ഉണ്ട് പതിനഞ്ച് സംഖ്യകളും ഉണ്ട് ഇനി തുക കണ്ടുപിടിക്കാൻ വേണ്ടി എത്ര ഒറ്റ സംഖ്യകളുണ്ടോ അതിൻ്റെ സ്ക്വയർ എടുത്താൽ മതി സ്ക്വയർ എന്ന് പറഞ്ഞാൽ വർഗം ഇവിടെ പതിനഞ്ച് ഒറ്റ സംഖ്യകളുള്ളതുകൊണ്ട് പതിനഞ്ചിൻ്റെ സ്ക്വയർ സോ പതിനഞ്ച് ഇൻറ്റു പതിനഞ്ചെന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചെന്ന് കിട്ടും അതുപോലെ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് മെത്തേഡ് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് അഞ്ചിൽ അവസാനിക്കുന്ന നമ്പർ ആണെങ്കിൽ അവസാനം ഇരുപത്തി ഇടുക എന്നിട്ട് ആദ്യത്തെ നമ്പർ ഏതാണോ അതിനെ അതിൻ്റെ അടുത്ത നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഇവിടെ പതിനഞ്ചായതുകൊണ്ട് ആദ്യത്തെ നമ്പർ ഒന്നാണ് ഒന്നിന് അതിൻ്റെ അടുത്ത നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടു എന്ന് കിട്ടും സോ രണ്ട് രണ്ട് അഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തി ആൻസർ കിട്ടും ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുക സോ ഇവിടെ എന്താണ് ഒന്ന് മുതൽ ഇരുപത് വരെ എന്നാണ് പറഞ്ഞേക്കുന്നത് ഒന്ന് മുതൽ ഇരുപത് വരെ ഇരുപതിൻ്റെ പകുതി പത്ത് ഒറ്റസംഖ്യകളുമുണ്ട് പത്ത് ഇരട്ടസംഖ്യകളുമുണ്ട് ഇനി തുക കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി എത്ര ഒറ്റ ഒറ്റസംഖ്യകളുണ്ടോ അതിൻ്റെ സ്ക്വയർ അല്ലെങ്കിൽ അതിനെ രണ്ട് പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുക സോ ടെൻ ഇൻറ്റു ടെൻ എന്ന് പറയുന്നത് ഹൺഡ്രഡ് എന്ന് ആൻസർ കിട്ടും ി ഈ ക്വസ്റ്റ്യൻ തന്നെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം അതായത് ആദ്യത്തെ നാൽപ്പത് സംഖ്യകളുടെ തുക എത്രയാണെന്ന് അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി ഒറ്റ സംഖ്യകൾ എത്രയാണോ ഉണ്ടെന്ന് നമുക്കറിയാം നാൽപ്പത് അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക സോ നാൽപ്പത് ഇൻറ്റു നാൽപ്പത് എന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറെന്ന് കിട്ടും ഇതുപോലെ ആദ്യത്തെ അറുപത് ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ അറുപതിൻ്റെ സ്ക്വയർ എടുക്കുക അറുപതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് മൂവായിരത്തി അറുന്നൂറാണ് അങ്ങനെയെങ്കിൽ ആദ്യത്തെ എൻ ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്തെടുത്താൽ മതി എൻ സ്ക്വയർ ചെയ്താൽ മതി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഒന്ന് മുതൽ നൂറ് വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക നമുക്കറിയാം ഒന്ന് മുതൽ നൂറ് വരെ അൻപത് സംഖ്യകളുണ്ട് സോ എത്ര ഇരട്ട ഇരട്ടസംഖ്യകളുണ്ടോ അതിനെ അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക അതായത് ഇവിടെ അൻപത് ഇരട്ടസംഖ്യകൾ ആണുള്ളത് സോ തുക കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അൻപത് ഇൻപത്തൊന്ന് ചെയ്യുക സോ രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപതെന്ന് കിട്ടും ഇതേപോലെ ഒന്ന് മുതൽ എഴുപത് വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുകയാണെങ്കിലോ സം കണ്ടുപിടിക്കാൻ വേണ്ടി എത്ര ഇരട്ടസംഖ്യകളുണ്ടെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം അതായത് എഴുപത് വരെ അതിൻ്റെ പകുതി ഇരട്ടസംഖ്യകളുണ്ട് എഴുപതിൻ്റെ പകുതി മുപ്പത്തഞ്ചാണ് മുപ്പത്തഞ്ച് ഇരട്ടസംഖ്യകളുണ്ട് സോ സം എന്ന് പറയുന്നത് മുപ്പത്തഞ്ചിന് അതിൻ്റെ അടുത്ത നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക സോ തേർട്ടി ഫൈവ് ഇൻറ്റു തേർട്ടി സിക്സ് കിട്ടും മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങളൊന്ന് കാണുക പിന്നെ ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റി അറുപതെന്ന് ആൻസർ കിട്ടും ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം ആദ്യത്തെ നാൽപ്പത് സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുക സോ ഇവിടെ ഓൾറെഡി എത്ര ഇരട്ട ഇരട്ടസംഖ്യകളുണ്ടെന്ന് തന്നിട്ടുണ്ട് നാൽപ്പത് ഇരട്ടസംഖ്യകളുണ്ടെന്ന് തന്നിട്ടുണ്ട് സോ എന്ത് ചെയ്താൽ മതി നാൽപ്പത് ഇൻറ്റു അതിൻ്റെ അടുത്ത നമ്പർ ചെയ്യുക നാൽപ്പത് ഇൻറ്റു നാൽപ്പത്തി ഒന്ന് അതായത് ആയിരത്തി അറുനൂറ്റി നാൽപ്പതെന്ന് ആൻസർ കിട്ടും ആദ്യത്തെ ഇരുപത് സംഖ്യകളുടെ തുകയാണെങ്കിലോ ഇരുപത് ഇൻറ്റു ഇരുപത്തൊന്ന് ചെയ്യുക ഇരുപത്തൊന്ന് ഇൻറ്റു രണ്ടെന്ന് പറയുന്നത് നാൽപ്പത്തി രണ്ടാണ് ഇൻറ്റു ടെൻ എന്ന് പറയുമ്പോൾ നാനൂറ്റി ഇരുപതെന്ന് ആൻസർ കിട്ടും ജനറലി നമ്മൾ പറയുമ്പം ആദ്യത്തെ എൻ ഇരട്ട സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എന്താണ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇതേപോലെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അൻപതാമത്തെ ഇരട്ടസംഖ്യ ഏതാണ് അല്ലെങ്കിൽ നൂറാമത്തെ ഒറ്റ സംഖ്യ ഏതാണ് നമ്മൾ ഓൾറെഡി ഇരട്ടസംഖ്യകൾ എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തല്ലേ രണ്ട് നാല് ആറ് എട്ട് പത്ത് എക്സെട്ര ഇതിലെ ആദ്യത്തെ ഇരട്ടസംഖ്യ എത്രയാണ് രണ്ട് അതുപോലെ രണ്ടാമത്തെ ഇരട്ടസംഖ്യ എത്രയാണ് നാല് അതായത് ടു ഇൻറ്റു ടു ആണ് ഫോർ മൂന്നാമത്തെ ഇരട്ടസംഖ്യ ആണെങ്കിലോ സിക്സ് ത്രീ ഇൻറ്റു ടു ആണ് സിക്സ് അങ്ങനെ എത്രാമത്തെ ഇരട്ട സംഖ്യയാണോ ചോദിക്കുന്നത് അതിനെ രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ആ ഇരട്ട സംഖ്യ ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതായത് നൂറാമത്തെ ഇരട്ടസംഖ്യയാണ് ചോദിക്കുന്നതെങ്കിൽ നൂറ് എൻറ്റു രണ്ട് ഇരുന്നൂറായിരിക്കും മുന്നൂറാമത്തെ സംഖ്യയാണ് ചോദിക്കുന്നതെങ്കിൽ മുന്നൂറ് എൻറ്റു രണ്ട് അറുന്നൂറായിരിക്കും ആൻസർ ഇതേപോലെ നമുക്ക് ഒറ്റ സംഖ്യകളും അറിയാം ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് എക്സെട്ര ഇതിലെ രണ്ടാമത്തെ ഒറ്റ സംഖ്യ എത്രയാണ് മൂന്ന് അതായത് രണ്ടാമത്തെ ഇരട്ട സംഖ്യയുടെ തൊട്ട് മുമ്പത്തെ നമ്പറാണ് മൂന്ന് അല്ലേ രണ്ടാമത്തെ ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ എത്രയാണ് ടു ഇൻറ്റു ടു ഫോറാണ് ഫോറിൻ്റെ തൊട്ട് മുമ്പത്തെ നമ്പർ അതാണ് ത്രീ അതുപോലെ മൂന്നാമത്തെ ഒറ്റ സംഖ്യ ഏതാണ് മൂന്നാമത്തെ ഇരട്ട സംഖ്യയുടെ തൊട്ട് മുമ്പത്തെ നമ്പർ മൂന്നാമത്തെ ഇരട്ട സംഖ്യ എത്രയാണ് ത്രീ ഇൻറ്റു ടു സിക്സാണ് സിക്സിൻ്റെ തൊട്ട് മുമ്പാണ് ഫൈവ് സോ അങ്ങനെയാണെങ്കിൽ നൂറാമത്തെ ഒറ്റസംഖ്യ കണ്ടുപിടിക്കാൻ വേണ്ടി നൂറാമത്തെ സംഖ്യ കണ്ടുപിടിക്കുക അതിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക നൂറാമത്തെ സംഖ്യ എന്ന് പറയുന്നത് നൂറ് ഇൻറ്റു രണ്ട് ഇരുന്നൂറാണ് ഇരുന്നൂറിൽ നിന്ന് ഒന്ന് കുറയ്ക്കുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റി എന്ന് ആൻസർ കിട്ടും ഇതുപോലെ മുന്നൂറാമത്തെ സംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി മുന്നൂറാമത്തെ സംഖ്യ കാണുക അതിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക മുന്നൂറാമത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ മുന്നൂറ് ഇൻറ്റു രണ്ട് അറുന്നൂറാണ് അറുന്നൂറിൽ നിന്ന് ഒന്ന് കുറയ്ക്കുമ്പം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ആൻസർ സോ നമ്പേഴ്സിൻ്റെ കുറച്ച് ബേസിക്സ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തു ബാക്കി ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിൽ ചെയ്യുന്നതായിരിക്കും സോ സ്റ്റേ ട്യൂൺ ആൻഡ് താങ്ക് യു ഓൾ